നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വടകരയിൽ കണ്ടെത്തിയ തലയോട്ടിയും എല്ലുകളും കൊയിലാണ്ടിയിൽ കാണാതായ യുവാവിന്റേതെന്ന് സ്ഥിരീകരിക്കാൻ ശാസ്ത്രീയ പരിശോധനയ്ക്ക് ഒരുങ്ങി പോലീസ്. മരണം എങ്ങനെ സംഭവിച്ചു എന്നതിനെക്കുറിച്ച് നിലവിൽ സൂചനകളൊന്നുമില്ല. കടമുറിക്കുള്ളിൽ നിന്നും കിട്ടിയ മൊബൈൽ ഫോൺ പരിശോധിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് കൊയിലാണ്ടി സ്വദേശിയായ യുവാവ് ആകാം കൊല്ലപ്പെട്ടതെന്ന നിഗമനത്തിൽ പോലീസ് എത്തിച്ചേർന്നത്. കടമുറിക്കുള്ളിൽ നിന്നും കിട്ടിയ വസ്ത്രത്തിന്റെ പോക്കറ്റിൽ നിന്നാണ് മൊബൈൽ ഫോൺ ലഭിച്ചത്. ഈ ഫോണിലെ സിം കാർഡ് ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ മൊബൈൽ ഫോണിന്റെ ഉടമയുടെ ബന്ധുക്കളിൽ നിന്നും വിവരം ശേഖരിച്ചിരുന്നു. ഇയാളെക്കുറിച്ച് കഴിഞ്ഞ 2 മാസമായി വിവരമൊന്നും ഇല്ലെന്നാണ് ബന്ധുക്കൾ പറയുന്നത്. ഇയാൾ സ്ഥിരമായി ഇതുപോലെ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ സഞ്ചരിക്കുന്ന ആളായതിനാൽ ബന്ധുക്കൾ പോലീസിൽ ഔദ്യോഗികമായി പരാതിയൊന്നും നൽകിയിരുന്നില്ല. എന്നാൽ ഇയാളെ കാണാതായതായി വാക്കാൽ വിവരം അറിയിച്ചിരുന്നു. ശാസ്ത്രീയ പരിശോധനയ്ക്ക് ശേഷമേ കൊയിലാണ്ടി സ്വദേശിയുടേത് ആണോ എന്ന് സ്ഥിരീകരിക്കാനാകൂ. കുഞ്ഞിപ്പള്ളി ടൗണിലാണ് 1 വർഷം മുൻപ് കച്ചവടം നിർത്തിയ കടയുടെ ഉള്ളിൽ 5 മാസത്തോളം പഴക്കം തോന്നിക്കുന്ന മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി കട പൊളിച്ചു മാറ്റാൻ വന്നവരാണ് മൃതദേഹ അവശിഷ്ടങ്ങൾ കണ്ടത്. കടമുറിക്കുള്ളിൽ കൂട്ടിയിട്ട മാലിന്യങ്ങൾക്കിടയിലാണ് തലയോട്ടിയും എല്ലുകളും ഉൾപ്പെടെയുള്ള അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നത്. കുന്നുമക്കര സ്വദേശിയുടേതാണ് കെട്ടിട. 1 വർഷം മുൻപ് ഖൽബിലെ ചായക്കട എന്ന പേരിൽ കട പ്രവർത്തിച്ചിരുന്നു. മുൻഭാഗം ഷട്ടർ ആണെങ്കിലും പിൻഭാഗത്തുകൂടെ ഉള്ളിലേക്കു കടക്കാൻ വഴിയുണ്ടായിരുന്നു. അതേസമയം ഇടുക്കി അയ്യപ്പൻ കോവിൽ സ്വദേശി ശ്രീദേവിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് സുഹൃത്തായ ഓട്ടോ ഡ്രൈവറെ പോലീസ് അറസ്റ്റ് ചെയ്തു. അയ്യപ്പൻ കോവിൽ മനില പുതുപ്പറമ്പിൽ പ്രമോദ് വർഗീസാണ് പിടിയിലായത്. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയാണ് അറസ്റ്റ്. കഴിഞ്ഞ ജൂലൈ 1 വണ്ടിപ്പെരിയാർ അയ്യപ്പൻ കോവിൽ സ്വദേശിയായ ശ്രീദേവിയെ സ്വന്തം വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശ്രീദേവിയുടെ ഭർത്താവ് പ്രശാന്ത് വിദേശത്താണ് ജോലി ചെയ്യുന്നത്. പാലായിൽ ഭർത്താവിന്റെ വീട്ടിലായിരുന്നു ഇവരും 2 മക്കളും താമസിച്ചിരുന്നത്. സംഭവ ദിവസം ഉച്ചയോടെ തന്റെ വീട്ടിലെത്തിയാണ് ശ്രീദേവി ആത്മഹത്യ ചെയ്തത്. പോലീസ് അന്വേഷണത്തിൽ ഇവരുടെ ബാഗിൽ നിന്നും ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയിരുന്നു. ഇതിൽ അയ്യപ്പൻ കോവിൽ സ്വദേശിയും ശ്രീദേവിയുടെ സുഹൃത്തുമായ പ്രമോദ്, ഇയാളുടെ ഭാര്യ സ്മിത എന്നിവരുടെ മാനസിക പീഡനമാണ് ആത്മഹത്യ ചെയ്യാൻ കാരണമെന്ന് കുറിച്ചിരുന്നു. കുടുംബ വീട്ടിൽ വരുമ്പോൾ ഓട്ടോ ഡ്രൈവറായ പ്രമോദിന്റെ വാഹനം ആശുപത്രി ആവശ്യങ്ങൾക്ക് വിളിക്കാറുണ്ടായിരുന്നു. ഇത് പ്രമോദിന്റെ വിദേശത്തുള്ള ഭാര്യ സ്മിത സംശയത്തോടെ കാണുകയും നിരന്തരം ഫോണിൽ വിളിച്ച് മാനസികമായി ബുദ്ധിമുട്ടിച്ചിരുന്നതായും ആത്മഹത്യാ കുറിപ്പിലുണ്ടായിരുന്നു. ആത്മഹത്യാ കുറിപ്പ് കണ്ടെത്തിയതോടെ ശ്രീദേവിയുടെ ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകി. ഇതേ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തി 1 പ്രതിയായ പ്രമോദ് വർഗീസിനെ വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തത്. പ്രമോദിനെ ഇയാളുടെ വീടിനു സമീപത്തു നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളുടെ വിദേശത്ത് ജോലി ചെയ്യുന്ന ഭാര്യ സ്മിതയെ നാട്ടിലെത്തിച്ച് അറസ്റ്റ് ചെയ്യാനുള്ള നടപടികൾ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. ശ്രീദേവിയുടെ ഫോൺ പരിശോധനയ്ക്കായി സൈബർ സെല്ലിന് കൈമാറിയിട്ടുണ്ട്. അടുത്ത ദിവസം പ്രമോദിന്റെ ഫോണും പരിശോധനയ്ക്കായി കൈമാറും. ഇവയുടെ പരിശോധനാ റിപ്പോർട്ടും കോടതിയിൽ സമർപ്പിക്കും. ഇതിനിടെ പ്രമോദ് പലപ്പോഴായി ശ്രീദേവിയിൽ നിന്നും പണം കടം വാങ്ങിയിരുന്നതായും വിവരങ്ങൾ പുറത്തുവരുന്നുണ്ട്. എന്നാൽ ഈ പണം അയാൾ തിരിച്ചു കൊടുത്തിരുന്നില്ല. ദിവസങ്ങൾക്ക് മുൻപ് സ്വർണം പണയം വെച്ച് 170,000 രൂപ ശ്രീദേവി എടുത്തിരുന്നു. എന്നാൽ ഈ പണം വീട്ടിലോ ബാങ്ക് അക്കൗണ്ടിലോ ഇല്ലെന്നാണ് വിവരം. ശ്രീദേവി സ്വർണം പണയം വെച്ച് പണം എടുത്ത് പ്രമോദിന് നൽകിയിരിക്കാമെന്നാണ് ഭർത്താവും ബന്ധുക്കളും സംശയിക്കുന്നത്. മാത്രമല്ല, ശ്രീദേവി ആത്മഹത്യ ചെയ്തതിന് പിന്നാലെ പ്രമോദ് ഒളിവിൽ പോകുകയും ചെയ്തിരുന്നു. പിന്നീട് കൂടുതൽ അന്വേഷണവുമായി പോലീസ് രംഗത്തെത്തുകയായിരുന്നു.